ഭിന്നശേഷി അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗം അല്ലെങ്കിൽ ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ. ഇതിനകത്ത് ഈ പൗരത്വ ബില്ലിനകത്ത് ഇപ്പോൾ പറയുന്നത് സാധാരണ ആളുകൾ, പ്രത്യേകിച്ച് അതിനെ ഒരു മതപരമായിട്ടാണ് ബാധിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലേറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ആളുകളാണ് എപ്പോഴും അരികുവൽക്കരിക്കപ്പെട്ട ആളുകൾ. ഏതൊരു സംവിധാനം വരുമ്പോഴും പൊതുസമൂഹത്തെ മാത്രമാണ് ഈ ഈ നിയമം കൊണ്ടുവരുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, അത് നടപ്പാക്കുന്ന ആളുകൾ ചിന്തിക്കുക. എന്നാൽ ഈ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട വലിയൊരു വിഭാഗമുണ്ട്, അവരെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞാൻ ഒരു കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്, പൂർണ്ണമായിട്ടും കണ്ണു കാണാത്ത ഒരാളാണ്. അതുകൂടാതെ ശാരീരിക വെല്ലുവിളി നേരിടുന്ന വിവിധ വിഭാഗ ആളുകളുണ്ട്. RPWD ആക്ട് അനുസരിച്ചിട്ട് പറയുന്ന 21 വിഭാഗ ആളുകളുണ്ട്. HIV ബാധിതരുണ്ട്, പ്രായമായ ആളുകളുണ്ട്, അനാഥരുണ്ട്. ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ തോതിൽ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ഞാനീ പറഞ്ഞ വിഭാഗങ്ങളെ തന്നെയായിരിക്കും. അത് ഇതുവരെ ആരും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് ഇവിടെ. ഇതിന് ഇതൊരു മതത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വിഷയമാണത്. ശരിക്കും നമ്മുടെ മതേതരത്വത്തിന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ എന്താ പറയുക, ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ഒരു അതൊരു വികാരമാണ്, ആശയമാണ്, ഒരു സംസ്കാരമാണ്, അങ്ങനെ 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 പിന്നെ സൗഹൃദമാണ്, അങ്ങനെ പല തരത്തിലും ചിന്തിക്കപ്പെടേണ്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാനും ചില സ്ഥാപിത താല്പര്യക്കാർ അവരെ രാഷ്ട്രീയമോ ജാതിയോ മതമൊക്കെ എന്തോ ആവട്ടെ, അവരേതായ രൂപത്തിലേക്ക് ആ ഇന്ത്യ എന്ന വലിയ സംസ്കാരത്തെ അല്ലെങ്കിൽ വലിയ ഒരു ഒരു പ്രതിച്ഛ അല്ലെങ്കിൽ വലിയ ഒരു ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നേ തന്നെ എന്നൊരു ഒരു നക്ഷത്രമായി തിളങ്ങി നിൽക്കുന്ന ആ ഇന്ത്യയെ അല്ലെങ്കിൽ ആ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ചെയ്യുന്നത്. സാർ ചോദിച്ച മറ്റൊരു ചോദ്യം എങ്ങനെയാണ് ഞങ്ങളെ ബാധിക്കുകയാണ്. ഭിന്നശേഷിക്കാരായ ആളുകൾ അല്ലെങ്കിൽ HIV പോസിറ്റീവ് ആയ ആളുകൾ, അനാഥരായ ആളുകൾ, മിക്ക ഇതിൽ ഭൂരിഭാഗം ആളുകളും ട്രാൻസ്ജെൻഡേഴ്സ്, അവരെയും കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് നടതള്ളിയവരായിരിക്കും. നമ്മുടെ കേരളത്തിലെ അവസ്ഥയല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. ഞാൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദ റൈറ്റ്സ് ഓഫ് ഡിസേബിൾഡ് എന്ന ഒരു ഭിന്നശേഷി കൂട്ടായ്മയിലും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഈ പാർശ്വവൽകൃത വിഭാഗത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പല ആളുകൾക്കും വീടില്ല. ഇപ്പോൾ ഇവിടെ വീടുള്ള ആളുകൾക്ക് പോലും റേഷൻ കാർഡോ ആധാർ കാർഡോ ഇല്ലാത്ത സാഹചര്യം നമ്മുടെ ഈ കേരളത്തിൽ പോലും ഉണ്ട്. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ തരത്തിൽ നല്ല അവബോധമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് പോലും ഈ പറഞ്ഞ രേഖകളില്ലാത്ത സാഹചര്യത്തിൽ സ്വന്തമായി വീടോ റോഡ് പോലും എന്ന് പറയാം, അതുപോലും സ്വന്തമായിട്ടില്ലാത്ത, റോഡരികു പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരുപാട് ഞാനീ പറഞ്ഞ വിഭാഗമുണ്ട്. ഭിന്നശേഷിക്കാർ, ഇൻബോൺ HIV, അതുപോലെ തന്നെ എയ്ഡ്സ് ബാധിതർ, മറ്റ് അസുഖബാധിതർ, ഒരുപാട് ആൾക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ ഇവരൊക്കെ ശരിക്കും എങ്ങോട്ട് പോവും? ഒരുപാട് അനാഥാലയങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഏതാണ്ട് 50 മുമ്പ് അല്ലെങ്കിൽ 71 മുമ്പുള്ള രേഖ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആർക്കാ കഴിയുക? അപ്പം ഇവരൊക്കെ എങ്ങോട്ട് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നുള്ളതാണ് ഗവൺമെൻറ്. മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് നടത്തിയിട്ട് കുറേ ആളുകളെ കൊന്നൊടുക്കി, ഭിന്നശേഷിക്കാരായ ആളുകൾ സമൂഹത്തിന് ആവശ്യമില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഒന്നുകിൽ ഈ വിഭാഗത്തെ കൊന്നൊടുക്കാനാണോ ഗവൺമെൻറ് തയ്യാറാവുന്നത് എന്നും കൂടി പറയണം. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഈ ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ പേര് മാറ്റിയിട്ടുണ്ട്, ദിവ്യാംഗൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പേര് മാറ്റി അധിക്ഷേപിച്ചു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ പാവങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ വന്ന ബഡ്ജറ്റ് വരെ നമുക്ക് എടുത്തു നോക്കി അറിയാം കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ വിഭാഗം സമൂഹത്തിൽ വേണ്ട എന്നുള്ളത്. അപ്പം ഇവിടെ പൊതുരംഗത്ത് സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ള നല്ല കാര്യമാണ്, എല്ലാ വിഭാഗം ആളുകളും ഒരേ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തോടുകൂടി ആ സമരത്തിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഈ പ്രയാസപ്പെടുന്ന ഈ വിഭാഗങ്ങളെയും കൂടി അഡ്രസ്സ് ചെയ്ത് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്. നമുക്കറിയാം ശരിക്കും ഇന്ത്യ ജനാധിപത്യ മതേതര രാഷ്ട്രം എന്നാണല്ലോ നമ്മൾ പറയാം. ആ ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാത്ത വിഭാഗം ആളുകൾ രാജഭരണം നടത്തുമ്പോൾ അവർക്ക് ആ നിലപാടിലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയും. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏതൊരു വ്യവസ്ഥിതിയിലും നമ്മൾ ഒരു തനത് ശീലമുണ്ടാവും. അപ്പം നമുക്കറിയാലോ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരിക്കലും വളരെ എന്താ പറയുക, വളരെ ഈസി ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്,
നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിന് എന്താണുള്ളത്? അതാരാണ് അദ്ദേഹത്തിന് കൊടുത്തത്? ഇവിടെ ജനിച്ചു വീണ ഓരോ കുഞ്ഞു കുട്ടിക്കും അവകാശപ്പെട്ടതല്ലേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും വിഭാഗം ജനങ്ങളെയോ നോക്കിയിട്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഔദാര്യത്തിലാണ് നിങ്ങളിവിടെ ജീവിക്കേണ്ടത് എന്ന് പറയല്ലേ ശരിക്കും? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കുകയാണ്, ഞാനിവിടെ നിന്നോട്ടെ അല്ലെങ്കിൽ ആ നിങ്ങൾ ഇന്നിവിടെ താമസിച്ചോളൂ കുഴപ്പമില്ല എന്ന് പറയുന്ന രൂപത്തിൽ ഇതെൻ്റേതാണ് പക്ഷേ നിങ്ങൾക്കിവിടെ നിൽക്കാം എന്ന് പറയുന്ന ധാർഷ്ട്യമല്ലേ അത്? അപ്പോൾ ജനങ്ങളെ വിലക്കിയെടുക്കുക എന്നുള്ളതല്ല. ഇവിടെ നമുക്കറിയാമല്ലോ ഇപ്പം കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഈ അവസ്ഥ സംജാതമാകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അവസ്ഥ, ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുണ്ടായിരുന്ന ഐഡൻറ്റിറ്റി. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്നിപ്പോൾ അത് പൗരത്വ ബില്ല് അല്ലെങ്കിൽ പൗരത്വ നിയമം അല്ലെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ ആണെങ്കിൽ നാളെ വരാൻ പോകുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥിതിയിലേക്കാണ്. ഇവിടെ ചാതുർവർണ്ണ വ്യവസ്ഥിതി എന്ന വരേണ്യവർഗത്തിന് മാത്രം ജീവിച്ചാൽ മതിയെന്നുള്ളൊരു നിലപാട് വരും, അല്ലെങ്കിൽ അവരെ അടിമപ്പണി എടുക്കേണ്ട അവസ്ഥയിലേക്ക് മറ്റ് ജനവിഭാഗം പോകും. നമ്മൾ ഈ കാണുന്ന ചെറിയ തരത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. പലരും പല തരത്തിലും ഇതിനെ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ ബില്ല് നടപ്പാക്കി ആളുകളെ സഹായിക്കുന്ന തരത്തിലേക്കാണ് ചില ആളുകൾ മതചിഹ്നങ്ങളും മറ്റു തരത്തിൽ ഈ സമരത്തെ കൊണ്ടുപോകുന്നത്. അപ്പം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമോ അല്ലെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങളോ അല്ലെ അവർക്ക് വേണ്ടിയിട്ടോ അല്ല രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരം നിലനിർത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു പോകുന്നത്. ഇപ്പോൾ